എന്താണ് അമ്മയത്? അമ്മ ആരും ഇവിടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നീ ഈ സമയത്ത് വന്നത്? അപ്പടി നനഞ്ഞു കുളിച്ചല്ലോ, എന്നാ തോർത്ത് തല തോർത്താലോ. നനഞ്ഞിറങ്ങിയാൽ കുളിച്ചു കയറണം എന്നല്ലേ പഴമൊഴി. കൊള്ളാം, നല്ല പഴമൊഴി. ഈ മഴയത്ത് ഈ പാതിരേക്ക് നീ എന്തിനിങ്ങോട്ട് വന്നു? അത്രയ്ക്ക് എന്താ അർജന്റ്? വരണമോ വരണ്ടായോ എന്ന് വിചാരിച്ച് സമയം പോയി. ഏതായാലും ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് ഇപ്പോഴാണ് തീരുമാനിച്ചത്. ശരി ശരി, കാര്യം എന്താണെന്ന് പറ. നീ എന്താ മടിക്കുന്നത്? എന്നോട് പറയാൻ ഇത്ര മടി കാണിക്കണോ? എനിക്കൊരു 1000 രൂപ വേണം. വിജയന്റെ കോളേജ് ആവശ്യത്തിലേക്കാണ്. വളരെ വിശ്വസിച്ചിരുന്ന 2-3 സ്ഥലങ്ങളിൽ ചോദിച്ചു കഴിഞ്ഞു അവരും കൈമലർത്തി കളഞ്ഞു. അവസാനമായിട്ടാണ് ഇങ്ങോട്ട് പോന്നത്. എന്താ കയ്യിലുണ്ടോ? എന്താ തലകുനിച്ചിരിക്കുന്നത്? ചോദിച്ചതിൽ വിഷമമുണ്ടോ? ഇന്നവർ നീ ഒരു പൈസ പോലും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ആ നീ ഇന്ന് ആദ്യമായി എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടു. ആ നിലയിൽ നിന്നെ സഹായിക്കാൻ കഴിവില്ലാത്തൊരു ഭാഗ്യദോഷിയായി പോയല്ലോ ഞാൻ. എന്നോ എനിക്ക് വിഷമമുണ്ട്. നോക്കൂ, അങ്ങയുടെ കയ്യിൽ പണം കാണില്ലെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത് എന്തിന്? ഒരുപക്ഷെ വിജയനെ ഈ കൊല്ലം കോളേജിൽ അയക്കാൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് വന്നുപോയാൽ. അയ്യോ, ഇന്നാരോട് ചോദിച്ചിരുന്നെങ്കിൽ പണം കിട്ടുമായിരുന്നല്ലോ. ചോദിക്കാത്തത് തെറ്റായി പോയല്ലോ എന്ന് പശ്ചാത്തപിക്കാൻ ഇടവരരുതെന്ന് വിചാരിച്ച് ചോദിച്ച. നോക്കൂ, വിഷമിക്കണ്ട, എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കും. പെട്ടെന്ന് നീ ഇങ്ങനെ വന്ന 1000 രൂപ ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? നിനക്കറിഞ്ഞൂടെ ഈ വീട്ടിലെ ചെലവുകൾ, ആ കുഞ്ഞിനെ പ്രസവിച്ചത് മുതൽ ചെലവോട് ചെലവ്. സത്യം പറഞ്ഞാ ഈ മാസത്തിൽ നിന്റെ പാലിന്റെ കാശ് തരാൻ പോലും എന്റെ കയ്യിലില്ല. ഞാൻ ഈ പറഞ്ഞ പുരുഷന് 25 ലക്ഷം രൂപ സ്വത്തുണ്ട്. ഇത് സത്യം. ഒരു സ്ത്രീയെ വേണമെന്ന് ഒരു പുരുഷൻ എത്രമാത്രം ആശിക്കുന്നുവോ അത്രമാത്രം സൗകര്യങ്ങളും ഗുണങ്ങളും അയാളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാം. അത് പ്രമാണം. ആ പ്രമാണം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പുരുഷന് നിങ്ങളുടെ മകളെ തന്നെ കിട്ടണമെന്ന് ഭ്രാന്തടങ്ങി നിൽക്കുകയാണ്. അതെല്ലാം ശരി തന്നെ. ഇത്രയും സ്വത്തുള്ള ഒരാൾക്ക് അതുപോലെ സൗകര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടൂലേ? അതൊരു ചോദ്യമാണ്. ഇതേ അദ്ദേഹത്തിന്റെ 2ാം കല്യാണമാണ്. ആദ്യത്തെ ഭാര്യ മരിച്ചിട്ട് 1 വർഷം കൂടി ആയില്ല. 2ാം കല്യാണം? 2ാം കല്യാണം? അതെ. എത്ര മക്കളുണ്ട്? അതിന് പഞ്ഞമില്ല. അടുക്ക് ചരിവും പോലെ 8 എണ്ണമുണ്ട്. 8 മക്കളോ? അതെ. അങ്ങനെ വയസ്സ്? വയസ്സ് അത്ര അധികമൊന്നും ആയിട്ടില്ല. ഒരു 45, 50 അതിനകത്തിരിക്കും. 50 വയസ്സോ? ആലോചിക്കണം. എന്താലോചിക്കാൻ? വയസ്സ് നോക്കിയാൽ കാശ് കുറയും, കാശ് നോക്കിയാൽ വയസ്സ് കൂടും. പോടേ, തന്റെ കാശും വയസ്സും ഒന്നും സൂചിയാണെന്ന് വിചാരിച്ച് കണ്ണിൽ കുത്താൻ ഒപ്പുമോ? പട്ടുപോയ മരത്തില് മുല്ലവള്ളി പടർത്താനോ? അദ്ദേഹം പട്ടുപോയ ഒരു മരമല്ല കുഞ്ഞ്, പട്ടുപോലത്തെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നേരത്തെ കാണണം. ഒന്നും കാണണ്ട, നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോണം. എന്നാ നിങ്ങളുടെ ഇഷ്ടം. വന്നിരിക്കുന്ന ഒരു വിവാഹരോചനയും കൊണ്ട് എന്താ? നിങ്ങളിപ്പോ പറഞ്ഞില്ലേ അദ്ദേഹത്തെ ഒന്ന് കാണാൻ സാധിക്കും? പറഞ്ഞാ മതി, അദ്ദേഹം ഇവിടെ പറന്ന് എത്തും. വൃത്തിയായിട്ട് കാണാം. കാണാനുള്ള കൊതിയുണ്ടല്ല. അദ്ദേഹത്തെ നേരിൽ കണ്ട് മനസ്സിലുള്ള ചില കാര്യങ്ങൾ തുറന്നു സംസാരിക്കും. ശരി ശരി. ഈ വീട്ടിൽ വരണ്ട, വൈകുന്നേരം ഗണപതി ക്ഷേത്രത്തിന്റെ മുൻപ്. ശരി, അപ്പൊ ഞാൻ വരട്ടെ. ഏ, നിൽക്കണം. ചേച്ചി അയാളോട് എന്തിനു വരാൻ പറഞ്ഞു? പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്ക് ഇതിൽ തീരെ ഇഷ്ടമില്ല. എനിക്കിഷ്ടമാണ്. പിന്നെ എന്തിനാ വരാൻ പറഞ്ഞു? വന്നുടനെ തന്നെ അയാൾ എന്നെ താനി കെട്ടാൻ പോണം. നേരിൽ കാണാം, പറയേണ്ടതൊക്കെ പറയാം, എല്ലാം ഒത്തുവന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വിവാഹത്തെ പറ്റി ആലോചിക്കാം. ഇതിനെങ്ങനെ ആലോചിക്കാനൊന്നുമില്ല. ഒന്നിലും പെട്ടെന്നുള്ള തീരുമാനം നല്ലതല്ല. നിങ്ങൾ പോയി അദ്ദേഹത്തെ വരാൻ പറയണം. വേണ്ട, പറയരുത്. ഞാനാണ് പറഞ്ഞത്, അദ്ദേഹത്തെ വരാൻ പറയണം. ഓ വിജയ, നീ നിന്റെ മുറിയിലേക്ക് പോ. ചേച്ചി, ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ. നീ വീട്ടിനകത്ത് പോ, നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാം. ചേച്ചി, ഞങ്ങളെല്ലാം ഒന്നടങ്കി ചത്തുപോയാലും ശരി. നീ പുറത്തു നിന്ന് വിളിച്ചു കൂവി നാട്ടുകാരെ അറിയിക്കാതെ മര്യാദയ്ക്ക് വീട്ടിനകത്ത് പോകണം? അതോ ഞാൻ ഈ നിന്ന നിലയിൽ ഇതുപോലെ ഈ വഴി ഇറങ്ങി പോട്ടോ? നീ അയാളോട് എന്ത് ചോദിക്കാൻ പോകുന്നു? ഞാൻ പറയാം അമ്മ.
എന്റെ അനുജനെ പഠിപ്പിക്കണോ എന്റെ കുടുംബത്തെ രക്ഷിക്കണോ? അതേടാ അതെ, അതിനുവേണ്ടി ചേച്ചിയുടെ ജീവിതത്തിൽ നിരകത്തി തള്ളാൻ പോവുകയാണ്. ആഹാ, ഞാനിവിടെ സ്വർഗത്തിലല്ലേ കഴിയുന്നത്? അതുകൊണ്ടാണ് മോളെ ഇവിടെയോ നിനക്ക് ഏഴാം നരകം. ഇനി പോകുന്നതും ഏഴാം നരകത്തേക്കാൾ കീഴാം നരകം ആകരുതല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾക്ക് ഇതിന് മനസ്സില്ലാത്തത്. പോകുന്നിടത്ത് എന്താണമ്മ ഒരു കുറവ്? 25 ലക്ഷം രൂപയുടെ സ്വത്തുള്ള ഇടമാണ്. ചേച്ചി അപ്പൊ അങ്ങനെ തന്നെ തീരുമാനിച്ചോ? തീരുമാനിച്ചോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ കണ്ടെന്ന് സംസാരിക്കട്ടെ. എന്തൊക്കെ സംസാരിച്ചാലും ഞാനിതിന് സമ്മതിക്കയില്ല. കാരണം അയാൾക്ക് എത്ര വയസ്സായി? നിനക്കെത്ര വയസ്സായി പറയടാ, നിനക്കെത്ര വയസ്സായി? കാലാകാലത്തിന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നീ ഇന്ന് 4 മക്കളുടെ തന്തയായിരുന്നു. ഞാൻ നിന്റെ ചേച്ചി. അങ്ങനെ വയസ്സ് മാത്രം കണക്കിലെടുക്കുകയാണെങ്കിൽ വരാൻ പോകുന്നവൻ എന്റെ അപ്പൂപ്പൻ. എന്നാൽ ചെറുപ്പക്കാരനായ ഒരു ഭർത്താവിന് നീ എനിക്ക് കൊണ്ടുപോടാ. കൊണ്ടുവരുന്നോ ഇല്ലയോ നോക്കണം. നീയോ? അതേ നോക്കണം. നിർത്തടാ, 40 വയസ്സുള്ള പുരുഷൻ 20 വയസ്സുള്ള പെൺകുട്ടിയെ കെട്ടാൻ പോലും വിമർശിക്കപ്പെടുന്ന ഇക്കാലത്ത് 28 വയസ്സായ എനിക്ക് എന്റെ പ്രായത്തിലുള്ള ഒരു ഭർത്താവിനെ ഇവൻ കൊണ്ടുവരാൻ പോണു പോലും. അയ്യോ ദൈവമേ, അവൻ പറഞ്ഞത് ശരിയാണ് മോളെ. നീ അയാളെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് അറ്റം വരെ കഞ്ഞിപ്പെണ്ണായി നിൽക്കുന്നതാണ്. അത് ശരി, നീ എന്ത് പറയുന്നടാ? അമ്മ പറയുന്നതാണ് ഏറ്റവും ശരി. അങ്ങനെ വരും, എന്തിനു വളഞ്ഞു വളഞ്ഞു പോകുന്നത്? അതായത് ഞാനൊരുത്തി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അടുപ്പിനകത്ത് പൂച്ച കുട്ടിയിടും. ഞാൻ ചത്ത് കട്ടയിൽ വെച്ച് ചുട്ട് ചാമ്പലാകുന്നത് വരെ നിങ്ങളെയൊക്കെ സംരക്ഷിച്ച് നിങ്ങളുടെ വൃത്തിവേലയും ചെയ്ത് മൂത്ത് നരച്ച് കൊക്കി കുറച്ച് കഴിയണം. അതല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെ പല അർത്ഥങ്ങളും തോന്നും. ഞാൻ പഠിത്തം നിർത്തി എന്തെങ്കിലും ജോലിക്ക് പോവാമെന്ന് പറഞ്ഞപ്പോ ചേച്ചിയല്ലേ പഠിക്കണം പഠിക്കണം തന്നെ നിർബന്ധിച്ചത്? നിർബന്ധിച്ചു? അത് എനിക്കും നിനക്കും വേണ്ടിയാണോടാ? നിന്റെ കൂടെ പറഞ്ഞിട്ടില്ലേ ഊമയും ചേർത്ത് 5 പെമ്പിള്ളേ, അവരാരെങ്കിലും കയ്യിൽ മാനമായിട്ട് പിടിച്ചേൽപ്പിക്കണ്ടേ? അപ്പോ ചേച്ചി എന്റെ കൂടെ പുറപ്പല്ലേ? ഞാൻ ചേച്ചിയെ സംരക്ഷിക്കില്ലേ? അതുവരെ ദൈവം എനിക്ക് ആയുസ് നീട്ടിത്തരണമല്ലോ. അല്ല, നീ ഡോക്ടർ പരീക്ഷയ്ക്ക് പഠിച്ച് പാസ്സായി, ഉദ്യോഗം കിട്ടി, ശമ്പളം വാങ്ങി, പണം നിന്റെ കയ്യിൽ വരുമ്പോൾ ഈ കുടുംബത്തിനെ സംരക്ഷിക്കുമെന്നുള്ളതിൽ എന്താടാ ഒരു ഉറപ്പ്? ഇതൊക്കെ നീ ഓർമ്മിക്കുമെന്നുള്ളതിൽ എന്താടാ ഒരു തെളിവ്? ചേച്ചി അറിയാമടാ, നിന്നെപ്പോലെ പഠിച്ച് മിടുക്കന്മാരായ ആണുങ്ങൾ കൂടെ പിറന്ന സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണടാ ഞാൻ ഈ പറഞ്ഞത്. സ്വന്തമായി വീട്, ബന്ധുക്കൾ, ഭാര്യ, കുഞ്ഞുങ്ങൾ എന്നൊക്കെ വരുമ്പോൾ കൂടെ പിറന്ന സഹോദരങ്ങളിൽ എത്ര പേർ തിരിഞ്ഞു നോക്കുന്നു എന്ന് കണക്കെടുത്ത് തന്നെയാണടാ ഞാൻ ഈ പറഞ്ഞത്. ചേച്ചി, ഏതോ ആണുങ്ങൾ എങ്ങനെയോ ആകട്ടെ, ചേച്ചിയുടെ കൂടെ പിറന്ന എനിക്ക്, ചേച്ചിയെ കണ്ടുപഠിച്ച എനിക്ക് അതിലൊരു അംശമെങ്കിലും നല്ല ഗുണമുണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ചുകൂടെ ചേച്ചി? ഓഹോ, അപ്പൊ നീയും ത്യാഗം ചെയ്യാൻ തയ്യാറാണ് അല്ലേ? തീർച്ചയായും. സത്യം ചെയ്. സത്യം ചേച്ചി. എന്താ പറ, ഞാൻ ജീവനോടെ ഇരുന്നാലും ശരി മരിച്ചാലും ശരി, നീ നിന്റെ കൂടെ പിറന്ന പെമ്പിള്ളേരെ എല്ലാം വിവാഹം കഴിച്ച് അയക്കുന്നത് വരെ നീ വിവാഹമേ കഴിക്കില്ലെന്ന് സത്യം ചെയ്. വിവാഹം ചെയ്യില്ലെന്ന് മാത്രമല്ല, വിവാഹത്തെ പറ്റി ചിന്തിക്കു പോലും ചെയ്യില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. അങ്ങനെ അവരെ ഓരോരുത്തരെയും നല്ല നിലയിൽ പറഞ്ഞു അയക്കണമെങ്കിൽ നീ നല്ല നിലയിൽ എത്തണം അല്ലേ? അതെ. നിനക്ക് നല്ല നില ഉണ്ടാകണമെങ്കിൽ നീ ഡോക്ടർ പരീക്ഷ പൂർത്തിയാക്കണം. അതെ. അങ്ങനെ പൂർത്തിയാക്കണമെങ്കിൽ എനിക്ക് ഇപ്പൊ വന്ന ഈ കല്യാണം നടത്തി തന്നെ തീരണം. ചേച്ചി, ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴി നോക്കാൻ? ചേച്ചി, എന്താണ് വേറെ വഴി? എല്ലാ വഴികളും അടഞ്ഞു പോയല്ല. നിനക്കറിയാമോ, ഈ വീട് വരെ പണയത്തിലാണ്. നീ എന്ന് മെഡിക്കൽ കോളേജിൽ ചേർന്നു അന്നേ ഈ വീട് കടപ്പെട്ടു. ഇന്നേ വരെ ഞാൻ അത് നിന്നോട് പറഞ്ഞിട്ടില്ല, ഇന്ന് അതും പറയേണ്ടി വന്നു. കാരണം എന്റെ എല്ലാ കഴിവുകളും നശിച്ചു പോയ അനിയ. അനിയ, നമ്മെ സഹായിക്കാൻ മനസ്സുള്ളവരും നമുക്ക് വേണ്ടി കണ്ണീർ ഒഴുക്കുന്നവരുമുണ്ട്. അവരെല്ലാം നമ്മെ പോലെ പാവങ്ങൾ, കയ്യിൽ കാശില്ല, ആരോടൊക്കെയോ ചോദിച്ചു, ആരുടെ എല്ലാം കാലു പിടിച്ചു, ആരുടെ എല്ലാം ഒപ്പം നിന്ന് കരഞ്ഞു, ഒന്നും നടന്നില്ല. അങ്ങനെ നടക്കുകയില്ല എന്ന് അറിഞ്ഞതിൽ പിന്നെയാണ് അനിയ ഞാൻ ഈ തീരുമാനമെടുത്തത്. നീ എന്നെ വിട്ടേക്കൂ, എന്നെ വിട്ടേക്കൂ.